ഒരു ആർമി ക്യാമ്പിൽ ഒരുപാട് നാളായി മോഷണം നടക്കുന്നു. രാത്രിയാകുമ്പോൾ ഗോഡൌണിൽ നിന്ന് തോക്കും ബോംബുമൊക്കെ മോഷ്ടിക്കുന്നു. ആർമി ഓഫീസർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. എന്നിട്ട് രണ്ടുപേരെ ചോദ്യം ചെയ്തു. രണ്ടുപേരും ഈ ഇടയ്ക്ക് ആർമിയിൽ ജോയിൻ ചെയ്തതാണ്. ഒന്നാമൻ പറഞ്ഞു, സർ, എൻ്റെ റൂം വളരെ ദൂരെയാണ്. രാത്രിയിൽ ഇവിടെ വരെ എത്തുക വളരെ പ്രയാസമാണ്. രണ്ടാമൻ പറഞ്ഞു, സർ, ഞാനൊരു രാജ്യസ്നേഹിയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്നാൽ ആർമി ഓഫീസർ ഉടനെ മനസ്സിലാക്കി ആരാണ് മോഷ്ടാവെന്നും ആരാണ് വ്യാജനായ ഓഫീസറെന്നും. എന്താ, നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ. വരൂ, ഉത്തരം നോക്കാം. ഒന്നാമത്തെ ഓഫീസറുടെ യൂണിഫോം നോക്കൂ. അതിൽ ഇന്ത്യൻ ഫ്ലാഗ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ആ യൂണിഫോം വ്യാജമാണ്. അപ്പോൾ അയാളാണ് മോഷ്ടാവ്. ആർമി ഓഫീസർ അയാളെ പിടികൂടുകയും എല്ലാ ആയുധങ്ങളും തിരികെ വാങ്ങുകയും ചെയ്തു. എങ്കിൽ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യൂ. വരൂ, അടുത്ത റിഡിലേക്ക് പോകാം. റോഹന് ലഞ്ചിന് ശേഷം ഒരു വലിയ മീറ്റിംഗ് ഉണ്ട്. രാവിലെ മുതൽ റോഹൻ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയായി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലഞ്ച് കഴിക്കാനായി റോഹൻ പുറത്തേക്ക് പോയി. തിരികെ എത്തി നോക്കിയപ്പോൾ ഡോക്യുമെന്റ്സ് മിസ്സിംഗ് ആണ്. റോഹൻ വളരെ ഭയപ്പെട്ടു. ആ സമയം ഓഫീസിൽ മൂന്ന് പേരുണ്ടായിരുന്നു. റോഹൻ അവരെ ചോദ്യം ചെയ്തു. രമ പറഞ്ഞു, ഞാൻ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വേണ്ടി പോയതാണ്. എനിക്ക് ഒന്നും അറിയില്ല. എൻ്റെ പക്കൽ റെസിപ്റ്റുമുണ്ട്. സന പറഞ്ഞു, ഞാൻ വാഷ്റൂമിൽ വെച്ച് വീണിരുന്നു. പ്ലാസ്റ്റർ ഇടാൻ വേണ്ടി ഡോക്ടറുടെ അടുത്ത് പോയതാണ്. ഇത് നോക്കൂ, എൻ്റെ എക്സ്റേ റിപ്പോർട്ട്. മോനെ പറഞ്ഞു, എനിക്ക് ലഞ്ചിന് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനതിൽ ബിസി ആയിരുന്നു. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്നാൽ റോഹൻ മനസ്സിലാക്കി ആരാണ് കള്ളം പറയുന്നതെന്ന്. എന്താ, നിങ്ങൾക്ക് പറയാമോ? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തു. വരൂ, ഉത്തരം നോക്കാം. സനയാണ് കള്ളം പറയുന്നത്. അവളുടെ വലത് കൈയാണ് ഒടിഞ്ഞത്. എന്നാൽ എക്സ്റേ റിപ്പോർട്ടിൽ ഇടത് കൈയാണ്. അപ്പോൾ അവൾ കള്ളം പറയുകയാണ്. വരൂ, അടുത്ത റിഡിലേക്ക് പോകാം. ഒരു രാജകുമാരി തൻ്റെ കുതിരപ്പുറത്ത് കാട്ടിലൂടെ പോകുകയാണ്. പെട്ടെന്ന് തന്നെ ഇരുട്ടായി. മഴയും പെയ്യാൻ തുടങ്ങി. അവർ നന്നായി ഭയപ്പെട്ടു. പെട്ടെന്ന് അവർ അടുത്തായി ഒരു ഗുഹ കണ്ടു. കുതിരയെ പുറത്തു നിർത്തി. എന്നിട്ട് അവർ ആ ഗുഹയ്ക്കുള്ളിൽ കയറി. അകത്ത് കയറിയപ്പോൾ അവർ ഭയാനകമായ ശബ്ദങ്ങൾ കേട്ടു. പെട്ടെന്ന് അവിടേക്ക് ഒരു പ്രേതം വന്നു. പ്രേതം രാജകുമാരിയോട് പറഞ്ഞു, നിന്റെ മുന്നിൽ മൂന്ന് വാതിലുണ്ട്. ഇതിൽ ഒരു വാതിലൂടെ നിനക്ക് രക്ഷപ്പെടാം. രണ്ട് വാതിലുകൾക്ക് പിന്നിൽ ഭിത്തിയും ഒരു വാതിലിന് പിന്നിൽ കാടുമാണ്. നിനക്കിതിൽ ഒരു വാതിൽ മാത്രമേ തുറക്കാനാവൂ. എങ്കിൽ പറയൂ, നീ ഇതിൽ ഏത് വാതിലാണ് തുറക്കുക? ലോജിക്കൽ ആർമി. എന്താ, നിങ്ങൾക്ക് പറയാമോ രാജകുമാരി എന്താണ് തിരഞ്ഞെടുക്കുക എന്ന്? ഏത് വാതിലാണ് തിരഞ്ഞെടുക്കുക? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തു. വരൂ, ഉത്തരം നോക്കാം. വാതിലിന് മുകളിൽ നോക്കൂ, ഗ്ലാസുകളാണ്. പിന്നിൽ കാടാണെങ്കിൽ രാവിലെ ആകുമ്പോൾ ഒരു വാതിലൂടെ വെളിച്ചം പുറത്തേക്ക് വരും. മറ്റു വാതിലുകൾക്ക് പിറകിൽ ഭിത്തിയാണ്. അതുകൊണ്ട് ലൈറ്റ് വരില്ല. രാജകുമാരി രാവിലെ ആകാൻ കാത്തിരിക്കുകയും ഏതെങ്കിലും വാതിലിന് പിന്നിലൂടെ വെളിച്ചം പുറത്തേക്ക് വരുമ്പോൾ ആ വാതിൽ തുറന്ന് കാട്ടിലൂടെ രക്ഷപ്പെടുകയും ചെയ്യും. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. റിയയ്ക്ക് പിന്നാലെ ഒരു ചെന്നായിയുണ്ട്. റിയ അതിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു ഗുഹയ്ക്കുള്ളിൽ കയറി. ഗുഹയ്ക്കുള്ളിലായി അവൾ മൂന്ന് വാതിലുകൾ കണ്ടു. ഒന്നാമത്തെ വാതിലിന് പിന്നിൽ 99 മുതലകളാണ്. അവിടെ പോയാൽ മുതലകൾ കൂട്ടമായി ആക്രമിക്കും. രണ്ടാമത്തെ വാതിലിന് പിന്നിൽ 5 സിംഹങ്ങളാണ്. അവയ്ക്ക് നല്ല വിശപ്പുണ്ട്. മൂന്നാമത്തെ വാതിലിന് പിന്നിൽ ഒരു വലിയ കല്ലാണ്. ആരെങ്കിലും അതിനുള്ളിൽ കയറിയാൽ ആ കല്ല് അയാൾക്ക് മുകളിലൂടെ വീഴും. നിങ്ങൾ ആലോചിക്കൂ, എന്നിട്ട് പറയൂ, ഏത് വാതിലാണ് സുരക്ഷിതം? വരൂ, ഉത്തരം നോക്കാം. സിമ്പിളാണ്. റിയ തൻ്റെ ഷൂസ് ഊരി മൂന്നാമത്തെ വാതിലിനുള്ളിലേക്ക് ഇടും. ഉടനെ തന്നെ ആ കല്ല് താഴെ വീഴുകയും പിന്നീട് റിയ മൂന്നാമത്തെ വാതിലൂടെ രക്ഷപ്പെടുകയും ചെയ്യും. വരൂ, അടുത്ത റെഡിലേക്ക് പോകാം. ഇന്നത്തെ ലോട്ടറി ടിക്കറ്റ് നറുക്കെടുത്തു. വിജയിക്ക് കിട്ടുന്നത് 1 crore rupees. നമ്പറാണ് 0003. നമ്പർ കേട്ടതും മീനയും ടീനയും വാർദ്ധയും വളരെയധികം സന്തോഷിച്ചു. മൂന്ന് പേരും പറഞ്ഞു, ലോട്ടറി എൻ്റെ അടുത്തുണ്ട്. മൂന്ന് പേരും റൂംമേറ്റ്സ് ആണ്. ടിക്കറ്റുകളെല്ലാം ഒരിടത്താണ്. അവരുടെ നമ്പറുകൾ 0001, 0002, 0003. മൂന്ന് പേരും ഒരു ലോജിക്ക് വെച്ചാണ് ടിക്കറ്റുകൾ എടുത്തത്.
എന്താ നിങ്ങൾക്ക് പറയാമോ ഏതൊക്കെ ടിക്കറ്റുകൾ ആരുടേതാണെന്ന്? എന്താണ് ലോജിക്കെന്ന് ആലോചിക്കൂ. വരൂ ഉത്തരം നോക്കാം. മീനയുടെ എം, ടീനയുടെ ടി, വാർദ്ധയുടെ ഡബ്ല്യു. അതായത് ഒരാഴ്ചയിലെ ദിവസങ്ങൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. അപ്പോൾ 1, 2, 3 അവർ തങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും ദിവസങ്ങളുടെ ആദ്യത്തെ അക്ഷരവും എന്ന ലോജിക്ക് വെച്ചാണ് ടിക്കറ്റുകൾ എടുത്തത്. അപ്പോൾ സമ്മാനം കിട്ടിയ ടിക്കറ്റ് വാർദ്ധയുടേതാണ്. വാർദ്ധയ്ക്ക് ടിക്കറ്റ് കിട്ടുകയും അവൾക്ക് 1 കോടി രൂപ സമ്മാനമായി ലഭിക്കുകയും ചെയ്തു. വരൂ അടുത്ത ഡില്ലിക്ക് പോകാം. 4 മോഷ്ടാക്കൾ 3 ബാഗ് നിറയെ പണവുമായി തങ്ങളുടെ സങ്കേതത്തിലെത്തി. എന്നാൽ ചോദ്യം ഇതാണ്, ബാഗ് 3 എണ്ണമേയുള്ളൂ, എന്നാൽ മോഷ്ടാക്കൾ 4 പേരുണ്ട് എങ്കിൽ തുല്യമായി ഇവ എങ്ങനെ പങ്കിടും? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. വരൂ ഉത്തരം നോക്കാം. സിമ്പിളാണ്, 4 പേരും ബാഗിൽ നിന്നും പൈസ പുറത്തെടുക്കും, എന്നിട്ട് ആ പണം 4 വീതിക്കും. പണമാണ് വീതിക്കേണ്ടത്, ബാഗല്ല. വരൂ അടുത്ത ഡില്ലിക്ക് പോകാം. 3 കൂട്ടുകാർ വെക്കേഷൻ കഴിഞ്ഞ് ഒരു കഫേയിൽ വെച്ച് കണ്ടുമുട്ടി. അവർ തങ്ങളുടെ വെക്കേഷനെ പറ്റി പറയാൻ തുടങ്ങി. ഒന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ രാജസ്ഥാൻ്റെ തലസ്ഥാനത്ത് പോയിരുന്നു, ജയ്പൂരിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോയും കാണിച്ചു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ മഹാരാഷ്ട്രയുടെ തലസ്ഥാനത്ത് പോയിരുന്നു, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസും കാണിച്ചു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനത്ത് പോയിരുന്നു, എന്നിട്ട് താജ്മഹലിനൊപ്പമുള്ള ഒരു ഫോട്ടോയും കാണിച്ചു. എന്നാൽ ഈ 3 പേരിൽ ഒരാൾ പറയുന്നത് കള്ളമാണ്. എന്താ നിങ്ങൾക്ക് പറയാമോ ഇവരിൽ ആരാണ് കള്ളം പറയുന്നതെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. വരൂ ഉത്തരം നോക്കാം. 3-ാമത്തെ ആളാണ് കള്ളം പറയുന്നത്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ്, എന്നാൽ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്. വരൂ അടുത്ത ഡില്ലിക്ക് പോകാം. വരൂ ഞാൻ നിങ്ങളോട് ഒരു രസകരമായ ചോദ്യം ചോദിക്കാം. 66 × 1.5 ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? കണക്ക് കൂട്ടാൻ പാടില്ല, സംഖ്യകൾ എഴുതാനും പറയാനും പാടില്ല. അതായത് പ്ലസ്, മൈനസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ 66 × 1.5 എന്നതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. ആലോചിക്കൂ ലോജിക്കൽ ആർമി. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. വരൂ ഉത്തരം നോക്കാം. 66 നേരെ ഓപ്പോസിറ്റ് ആക്കണം, അപ്പോൾ അത് 99 മാറും. ഇതാണ് അതിൻ്റെ ഉത്തരം. എങ്ങനെയുണ്ട് ഈ ചോദ്യം? വരൂ അടുത്ത ഡില്ലിക്ക് പോകാം. ഈ 6 കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് പറയൂ ഇതിൽ ഏതാണ് ഓഡ് ആൻഡ് ഔട്ട്, അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായത്. ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ എത്രയും വേഗം കമന്റ് ചെയ്യൂ. വരൂ ഇതിന്റെ ഉത്തരം നോക്കാം. ഇതിൽ ബി ഓഡ് ആൻഡ് ഔട്ട് ആണ്. അവന്റെ കണ്ണടയുടെ നിറം നോക്കൂ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. വരൂ ഇനി 6 കുട്ടികളെ നോക്കൂ, എന്നിട്ട് പറയൂ ഇതിൽ ഏതാണ് ഓഡ് ആൻഡ് ഔട്ട്, അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായത്. ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഇതിൽ ഡി എന്ന കുട്ടി ഓഡ് ആൻഡ് ഔട്ട് ആണ്. അവൻ്റെ ഷൂസിൻ്റെ നിറം നോക്കൂ. വരൂ അടുത്ത റിഡിലേക്ക് പോകാം. ഈ 3 അമ്മമാരെയും ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് പറയൂ ഇതിൽ ഏതമ്മയാണ് പ്രേതമെന്ന്. എ, ബി ഓർ സി? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. ഇതിൽ ബി എന്ന അമ്മയാണ് പ്രേതം. എയും സിയും അമ്മമാർ കുട്ടികൾക്ക് പാലാണ് കൊടുക്കുന്നത്, എന്നാൽ ബി എന്ന അമ്മ കുട്ടിക്ക് രക്തമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.